ഒരു കാറിൻ്റെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് പകുതി ഭാഗം ഇതുപോലെ മറച്ചു വെച്ചിരിക്കുന്നു, ബാക്കി പകുതി ഭാഗം ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം. ഗ്രില്ല് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗത്തിൻ്റെ പിറകിലായിട്ടാണ് എ സി കംപ്രസർ, അങ്ങനെ ആ ഒരു ബെൽറ്റ് സംവിധാനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു ഭാഗം ക്ലോസ് ആക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ സൈലൻസറിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ഭാഗത്തിൻ്റെ പിന്നിലായിട്ടാണ് വരുന്നത്. കാരണം സൈലൻസർ ചൂടായിരിക്കുമ്പോൾ സൈലൻസറിൻ്റെ ഭാഗത്തേക്ക് തണുത്ത വെള്ളം വരുന്നത് സൈലൻസറിന് വിള്ളൽ ഉണ്ടാക്കുന്നു. എന്നാൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ പിറകിലായിട്ടാണ് റേഡിയേറ്ററും എ സി കണ്ടൻസറും വരുന്നത്. കാരണം വാഹനം ഓടുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എയർ കയറി ചെല്ലാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. എന്നാൽ ചില വാഹനങ്ങളിൽ ഇതുപോലുള്ള മോഡിഫിക്കേഷൻ ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് വെള്ളം മനഃപൂർവ്വം എത്തിക്കാൻ നോക്കുന്നു. ഇത് വാഹനത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള ഗ്രില്ലുകൾ, ഫുള്ളി ഓപ്പൺ ആക്കിയിട്ടുള്ള ഗ്രില്ലുകൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. കാരണം അത് വണ്ടിക്ക് ദോഷകരമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ.